എൻ്റെ പേര് ജോസ്ലിൻ. ഞാൻ ഖത്തറിന്ന് വരുന്നു. എൻ്റെ വീട് പത്തനംതിട്ടയിലാണ്. ഞാൻ ഉടമ്പടി എടുത്തത് മാർച്ച് 11 ആയിരുന്നു ഈ വർഷം. അതിൻ്റെ മുന്നായിട്ട് എൻ്റെ ജീവിതത്തിൽ നടന്ന വലിയ കാര്യങ്ങൾ പറയാനുണ്ട്. 2020 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു. അതിൽ എൻ്റെ മെയിൻ നിയോഗമായിരുന്നു, ഞാൻ ദോഹയിൽ പോവാതെ ഇവിടെ സ്റ്റക്കായിരിക്കുമായിരുന്നു. കോവിഡ് ആ കാരണം 5 ജോലിയില്ലാതെ ഇവിടെ ഇരിക്കുമായിരുന്നു. എൻ്റെ പേപ്പേഴ്സൊന്നും മൂവ് ആകാതെ എൻ്റെ ജോലി നഷ്ടപ്പെടുമെന്ന് ആ അവസരത്തിലാണ് ഓൺലൈൻ ഉടമ്പടി വന്നതും. എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് നിയോഗങ്ങൾ സമർപ്പിച്ചു. 15 ഉള്ളിൽ എൻ്റെ പേപ്പേഴ്സൊക്കെ ശരിയായി. എക്സ്റ്റേണൽ അഫയേഴ്സിലൊക്കെ കൊടുത്തിട്ട് അങ്ങനെ എന്നെ ജോലിക്ക് തിരിച്ചു വിളിക്കുകയും ഞാൻ 15 കഴിഞ്ഞ് ജോലിക്ക് പോയി. അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം. പിന്നെ എനിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും ധ്യാനങ്ങളും എല്ലാം എല്ലാ ആഴ്ചയും കൂടുമായിരുന്നു. എൻ്റെ ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് അത് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലായി. അപ്പോൾ എന്നും രാവിലെ ഞാൻ മിക്കവാറും ഞാനൊരു നേഴ്സാണ്, ഞാൻ പറയാൻ മറന്നുപോയി, ഞാനൊരു നേഴ്സാണ്. അപ്പം എനിക്ക് 12 ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്ക് രാവിലെയൊക്കെ പ്രാർത്ഥിക്കാനൊന്നും സമയം കിട്ടിയില്ല. പക്ഷേ ഞാനൊരു 2 മുന്നേ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പപ്പയ്ക്ക് ഈ വർഷം ഫെബ്രുവരി അവസാനമായപ്പോൾ, എൻ്റെ പപ്പ ഓൾറെഡി COPD പേഷ്യൻ്റ് ആണ്, ആസ്മ കൂടിയിട്ട് ഓക്സിജൻ സപ്ലൈ കിട്ടാതെ ഈ ഫെബ്രുവരി അവസാനമായപ്പം ഒട്ടും വയ്യാതായപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജിലായപ്പോയി സിക്കായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടേഴ്സ് എല്ലാം കൈവിട്ടു, ഇവിടെ പുഷ്പഗിരിയിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല, പപ്പേനെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞാൻ ഖത്തറിലായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് ഞാൻ ലൈറ്റ് ദ ക്യാൻഡിലിട്ടു. ലൈറ്റ് ദ ക്യാൻഡിലിട്ട് അത്ഭുതകരമായിട്ട് അതിൻ്റെ മുന്നേ എല്ലാം മെഡിസിൻ റിയാക്ഷൻ ചെയ്യാത്ത മെഡിസിനൊക്കെ റിയാക്ഷൻ ചെയ്യാൻ തുടങ്ങി. പപ്പ ICU അഡ്മിഷൻ എടുത്തു. 3 ICU കടന്നു. ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു. അപ്പോഴും മാതാവിനെ ഞാൻ മുറുകെ പിടിച്ചു. പിന്നെ എൻ്റെ മമ്മി വന്നായിരുന്നു ഇവിടെ. പക്ഷെ മമ്മിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഞാനിവിടെ എത്തി. ദോഹയിൽ നിന്ന് എത്തിക്കഴിഞ്ഞിട്ട് അത്ഭുതകരമായിട്ട് അമ്മ വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു എൻ്റെ പപ്പേനെ. പപ്പ 10 വാർഡിൽ കടന്നു. ഓക്സിജനിലും ആയിരുന്നു അപ്പോഴും. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ മമ്മിക്ക് തോന്നി. മമ്മി പറഞ്ഞു നീ പോയിട്ട് കൃപാസനത്തിൽ പോയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ അതിൻ്റെ മുന്നേ അമ്മയുടെ അടുത്ത് നിയോഗം സമർപ്പിച്ചായിരുന്നു. ഇതുപോലെ എനിക്ക് ഉടമ്പടി എടുക്കണം, എനിക്ക് പ്രാർത്ഥിക്കണം. എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഇവിടെ വരാനും. ഈ മണ്ണിൽ കാല് കുത്താൻ എൻ്റെ ഒരു ഡ്രീമായിരുന്നു. പിന്നെ എനിക്ക് എല്ലാവരുടെയും സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്കും ഒരു സാക്ഷിയാകണം, സ്ഥിരസാക്ഷിയാണെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തായിരുന്നു. അതിൻ്റെ മുന്നേ എനിക്ക് ഒരു കാര്യം പറയാനായിട്ട്, എനിക്ക് പരീക്ഷയുണ്ടായിരുന്നു. ഞാൻ NCLEX RN പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു 2 2021 ഞാൻ പരീക്ഷ എഴുതി, ഞാൻ ഫെയിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുപോലെ എനിക്ക് എൻ്റെ മെരിട്ടാലൊന്നും ഞാൻ പരീക്ഷ പാസ്സാകത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഡിസൈഡ് ചെയ്തു ഇതുപോലെ ഞാൻ ഉടമ്പടി എടുക്കണം, എനിക്ക് പ്രാർത്ഥിക്കണം എന്ന്. അങ്ങനെ ഈ പപ്പ അഡ്മിഷൻ ഇരിക്കുന്ന സമയത്ത്, വാർഡിലിരിക്കുന്ന സമയത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും. എൻ്റെ 3 നിയോഗവും എൻ്റെ എക്സാമായിരുന്നു. 2 നിയോഗം എൻ്റെ പപ്പയുടെ കാര്യമായിരുന്നു. ഉടമ്പടി എടുത്ത് 1 കഴിഞ്ഞ് എൻ്റെ പരീക്ഷയായിരുന്നു NCLEX RN എക്സാം. ഞാനൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പഠിക്കുന്നതെല്ലാം ഞാൻ മറന്നുപോയായിരുന്നു. എൻ്റെ ബ്രെയിനിൽ ഞാൻ എന്തോ പഠിക്കുന്നതെല്ലാം മറന്നുപോയി. ഞാൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ചതാ, പക്ഷേ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ആ സമയം. അതിൻ്റെ മുന്നായിട്ടും ഇവിടെ നടക്കുന്ന ധ്യാനം കൂടുമ്പം അച്ഛൻ പറയുന്ന ബൈബിൾ വേഴ്സ് എല്ലാം ഞാൻ എൻ്റെ നോട്ട്സിൻ്റെ മേളിലായിട്ട് ഞാൻ എഴുതും.
ഓരോരു നോട്ട് ഓരോരു പേജിൽ ഞാൻ എൻ്റെ അച്ഛൻ പറയുന്ന ധ്യാനത്തിൻ്റെ വേഴ്സസ് എല്ലാം എഴുതി ഞാനത് ധ്യാനിക്കും. അങ്ങനെ ഞാൻ പഠിക്കുകയും ചെയ്തു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചപ്പം ഒരാഴ്ചയേ ഉള്ളായിരുന്നു. അതിൻ്റെ ഉള്ളിൽ അമ്മ എന്നെ റെഡിയാക്കി തന്നു. ഈ മാർച്ച് 21-ാം തീയതി ഞാൻ പരീക്ഷ എഴുതി. പരീക്ഷ എഴുതി ഒത്തിരി ടഫായിരുന്നു. 5 മണിക്കൂറിലെ പരീക്ഷ, 20% ഉള്ളൂ ആൾക്കാർ പാസ്സാകുന്നത്. ആ പരീക്ഷയിൽ ഞാൻ ഓർത്തു അമ്മയെ, ഒരു കമ്പ്യൂട്ടർ എക്സാം ഒരു പേജ് ഞാൻ സമർപ്പിച്ചപ്പോൾ ഞാൻ ഹെയിൽ മേരി പറഞ്ഞ് ഞാൻ സമർപ്പിക്കുമായിരുന്നു. അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു അമ്മയുടെ ഇഷ്ടപ്രകാരം ഉണ്ടെങ്കിൽ എന്നെ പാസ്സാക്കണം. ഈ വർഷം ഞാൻ പാസ്സായില്ലെങ്കിൽ ഞാൻ പിന്നെയും ആദ്യം മുതലുള്ള പ്രോസസ്സിങ് തുടങ്ങണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഞാൻ എക്സാം എഴുതി. 25-ാം തീയതി ആയപ്പോൾ എനിക്ക് എക്സാമിൻ്റെ റിസൾട്ട് വന്നു. അത്ഭുതകരം പറയട്ടെ, എൻ്റെ മെറിറ്റാലല്ല, ഒള്ളി ബൈ ദ ഗ്രേസ്, എഫിഷ്യൻസ് 2:6 പ്രകാരം ഞാൻ പാസ്സായി. അമ്മയുടെ കൃപയിൽ ഞാൻ പാസ്സായി. പിന്നെ എൻ്റെ പപ്പ 10 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. അങ്ങനെ പപ്പ ഡിസ്ചാർജായി. എനിക്ക് എൻ്റെ 2-ാമത്തെ നിയോഗമായിരുന്നു പപ്പ ഓക്സിജൻ ഇല്ലാതെ പപ്പയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണമെന്ന്. ഇപ്പം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ പപ്പേനെയും അമ്മ സുഖപ്പെടുത്തി. പിന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച അത്ഭുതങ്ങൾ പറയട്ടെ. എൻ്റെ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലം കൊണ്ട് എൻ്റെ പപ്പയുടെ നെറ്റിയിലും ചെസ്റ്റിലും ഞാൻ പുരട്ടുമായിരുന്നു. അതിൻ്റെ പ്രകാരം ഇപ്പോൾ പപ്പയ്ക്ക് ഓക്സിജൻ അത്രയും ഉപയോഗിക്കേണ്ടി വരത്തില്ല. രാത്രി മാത്രം ചെറുതായിട്ട് ബൈപാപ്പിൻ്റെ ഉപയോഗമുണ്ട്. അല്ലാതെ എൻ്റെ പപ്പയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എനിക്ക് അത്ഭുതകരമായി ഈ 2 നിയോഗങ്ങൾ അമ്മ സാധിച്ചു. ഈ 2 ആഴ്ച ഞാൻ ഉടമ്പടി എടുത്തതേ ഉള്ളൂ. അതിൻ്റെ മുന്നേ ഞാൻ ഇവിടെ നടക്കുന്ന എല്ലാ ടെസ്റ്റിമണീസും ഞാൻ മറക്കാതെ അയക്കുമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനും ക്രിസ്ത്യൻസും നോൺ ക്രിസ്ത്യൻസായിട്ട് എല്ലാ ഫ്രണ്ട്സിനും അയക്കുമായിരുന്നു. ഉടമ്പടി ധ്യാനം ഞാൻ പരമാവധി ഷെയർ ചെയ്യുകയാണ്. ഇത്രയും നല്ല അനുഗ്രഹം തന്നതിനായി അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും. അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും. സങ്കീർത്തനം 115:12 നമ്മെക്കുറിച്ച് വിചാരമുള്ള കർത്താവിൻ്റെ ശക്തമായ കരങ്ങളുടെ പ്രവൃത്തികളാണ് ഓരോ സാക്ഷി അനുഭവ സാക്ഷ്യത്തിലും നമുക്ക് കാണുവാൻ കഴിയുക. ജോസ്ലിൻ വർഗീസ് രാജു എന്ന മകള് തൻ്റെ എക്സാമിനെക്കുറിച്ചും, അതായത് എൻക്ലക്സ് ആർ എൻ എക്സാം, US രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ലഭിക്കണമെങ്കിലുള്ള എക്സാമാണ്. അപ്പോൾ ആ എക്സാം പാസ്സായി, അതിപ്പോൾ പാസ്സായില്ലെങ്കിൽ പിന്നീട് വീണ്ടും അത് ഒന്ന് തൊട്ട് തുടങ്ങേണ്ടി വരും പുതിയ രീതിയിൽ. അപ്പോഴതാണ് ഈ മകൾക്കുള്ള, ഈ മകളുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു പ്രതിസന്ധി. അതോടൊപ്പം തന്നെ തൻ്റെ പപ്പയുടെ അസുഖവും. അപ്പോൾ ഓക്സിജൻ സിലിണ്ടർ കൊണ്ട് 1 വർഷമായി ഓക്സിജൻ സപ്പോർട്ടോടുകൂടി മാത്രം ജീവിച്ചിരുന്ന വ്യക്തി, അത് ശ്വാസം മുട്ടൊക്കെ ഒത്തിരി കൂടിയിട്ട് ഏത് കണ്ടീഷനിലായിരുന്നു എന്നൊക്കെ സാക്ഷ്യത്തിൽ നിന്ന് നാം കേട്ട് കഴിഞ്ഞു. അപ്പോഴിങ്ങനെ 15 വർഷമായിട്ട് ആസ്മയുടെ അസുഖമുള്ളയാളാണ്, ആസ്മാറ്റിക് പേഷ്യൻ്റാണ് ഈ വ്യക്തിയാണ്. ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ICUയിലൊക്കെ ആയിരുന്നു. എങ്ങനെ ഈ മകൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെ റിക്കവറായി എന്നുള്ളതാണ് നാം സാക്ഷ്യത്തിലൂടെ കേട്ടത്. ഇപ്പോൾ ഓക്സിജൻ സപ്പോർട്ടൊന്നും ആവശ്യമായിട്ട് വരാത്ത രീതിയിൽ അങ്ങനെ പപ്പയെ സുഖപ്പെടുത്തണമെന്നാണ് ഈ മകള് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നത്. അത് ഈ മകൾക്ക് സാധിച്ചു കിട്ടുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ അങ്ങനെ ഒരു റിക്കവറിയാണ് പപ്പയ്ക്ക് കിട്ടുക. അതുപോലെ ഈ മകളുടെ എക്സാം പാസ്സാകാൻ സാധിക്കുന്നു. അപ്പോൾ അതിന് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, എന്തുമാത്രം പഠിച്ചാലും നേരത്തെയൊന്നും ഈ മകൾക്ക് യാതൊന്നും മനസ്സിലാകില്ലായിരുന്നു. എന്നാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം 1 ആഴ്ച കൊണ്ട് എല്ലാം ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നത് പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു ഈ മകൾക്ക്. അങ്ങനെ തൻ്റെ ആ എക്സാമും പാസ്സായി. ഇന്നിപ്പോൾ അമ്മയുടെ ഒരു സാക്ഷിയായിട്ട്, അതായത് താൻ പുറത്തായിരുന്നത് കൊണ്ട്
മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ബുദ്ധിമുട്ടിയിരുന്നപ്പോൾ കൃപാസന പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ടുള്ള അവസരങ്ങളില്ലാതെ വന്നപ്പോൾ യൂട്യൂബിലൂടെ സാക്ഷ്യങ്ങളും അതുപോലെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളുമൊക്കെ മാക്സിമം പേരിലേക്ക് ഈ മകളെ ഷെയർ ചെയ്ത് എത്തിക്കുകയാണ്. അങ്ങനെ കർത്താവ് നമ്മെക്കുറിച്ച് വിചാരമുള്ള കർത്താവിൻ്റെ ശക്തിയുറ്റ കരത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് ഈ മകൾ ഇവിടെ നിൽക്കുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.